പി ജെ ജോസഫ് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുകയാണെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. ചിഹ്നം ഏത് എന്നത് പ്രശ്നമല്ലെന്നും ജോസ് കെ മാണി തിരിച്ചടിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ നിലപാടും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണി ഒരുമിച്ചെന്ന് ഘടകക്ഷികൾ ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് യു ഡി എഫിൻ്റെ ചെയർമാനാണ് ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പിന്നെ അതിനുശേഷം മറ്റൊരു തീരുമാനത്തിലേക്കോ മറ്റൊരു രീതിയിലേക്ക് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പാലായിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിർഭാഗ്യകരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി. പാലായിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാകൂ എന്നും അത് മുന്നണി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവിടെ സ്ക്രൂട്ടിനി കഴിഞ്ഞതിന് ശേഷം യു ഡി എഫിന് ഒരൊറ്റ കാൻഡിഡേറ്റ് ഉണ്ടാവുള്ളൂ. ഒരു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. യു ഡി എഫ് പിന്നെ ജോസ് ടോംസ് പുലിക്കുന്നിൽ ആ കാൻഡിഡേറ്റ് വിജയിക്കും ചെയ്യും. സൂക്ഷ്മ പരിശോധനയും തർക്കവും തുടരുകയാണ്. വൈകിട്ട് നടക്കുന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പി ജെ ജോസഫ് പങ്കെടുക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും, പാലായിൽ നിന്നും വി വി വിനോദ് എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ സൂക്ഷ്മ പരിശോധനാ വേളയിലും ഇരുവരും തമ്മിൽ വാക്പോരാണ്. ഇന്ന് ജോസഫ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കുറച്ചുകൂടി കടുപ്പിച്ചിരിക്കുകയുമാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? രേണുക, ഉണ്ടായിരിക്കുന്നത് വലിയ തർക്കം തന്നെയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുണ്ടായ തർക്കത്തിൻ്റെ തനി ആവർത്തനം ഇന്ന് ഈ സൂക്ഷ്മ പരിശോധനാ വേദിയിലും കണ്ടു. പ്രത്യേകിച്ച് ഈ ജോസ് പക്ഷം നൽകിയ പത്രികയെ പൂർണ്ണമായും എതിർക്കുകയാണ് ജോസഫ് പക്ഷം ചെയ്തത്. അതായത് സ്റ്റീഫൻ ജോർജ് എന്ന പുറത്താക്കിയ ജനറൽ സെക്രട്ടറിയാണ് ഈ പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നത്, ഫോം ബിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. രണ്ട്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സീൽ വ്യാജമാണ്, അതായത് പാർട്ടിയുടെ സീലല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നീ രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് ജോസഫ് പക്ഷം. പക്ഷേ ഏതംഗത്തിനും ഇത്തരത്തിൽ, അതായത് പാർട്ടിയുടെ ഭാരവാഹികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ ഒപ്പിട്ടാൽ മതിയെന്ന നിലപാടാണ് ജോസ് പക്ഷം സ്വീകരിച്ചത്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ പത്രിക തള്ളരുത് എന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. എന്തായാലും കേരള കോൺഗ്രസ് എം എന്ന പത്രികയിന്മേൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ അത് വരണാധികാരി അത് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബുവിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് വരണാധികാരിയും ജില്ലാ കളക്ടറും തമ്മിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറായി ചർച്ച നടന്ന് തുടരുകയാണ്. പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് വൈകുന്നു. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ വീണ്ടും ഈ സൂക്ഷ്മ പരിശോധനാ വേദിയിലെത്തിയായിരിക്കും അവർ ഈ പത്രിക സംബന്ധിച്ച തീരുമാനം അറിയിക്കുക. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോസഫ് കണ്ടത്തിലെന്ന ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രനായുള്ള പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട്, ബേബി ഉഴുത്തുവാൽ എന്ന ജോസ് ഗ്രൂപ്പിൻ്റെ അദ്ദേഹം സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും കേരള കോൺഗ്രസ് എം എന്ന പത്രികയിൽ മേൽ പരിശോധന നടന്നിട്ടില്ല. അതായത് ജോസ് ടോമിൻ്റെ സ്വതന്ത്രനായ പത്രികയിന്മേലും സ്വതന്ത്രനായി നൽകിയ പത്രികയിന്മേലും ചില തർക്കങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 15 കോളങ്ങൾ പൂരിപ്പിക്കാതെയുണ്ട് എന്ന വാദം അത് മാണി സി കാപ്പൻ്റെ അഭിഭാഷകനാണ് മുന്നോട്ട് വെച്ചത്. അതിന്മേലും ഇനിയും ആ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചിട്ടില്ല. അതായത് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോഴത്തെ വാദമനുസരിച്ച് ഒരുപക്ഷേ ജോസ് ടോം പുലിക്കുന്നേലിന് രണ്ടില ചിഹ്നം നൽകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അത് ജില്ലാ കളക്ടറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ വി വി വിനോദ് കൂടി ചേരുന്നു മറ്റ് വിവരങ്ങളുമായി. വിനോദ്, നേതാക്കൾ തമ്മിൽ, രണ്ട് വിഭാഗങ്ങളും തമ്മിൽ വാക്പോര് അതിരൂക്ഷമായി തുടരുകയാണ് സൂക്ഷ്മ പരിശോധനാ വേളയിലും എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം. അതേസമയം തന്നെയാണ് ഇന്ന് യു ഡി എഫ് കൺവെൻഷൻ അവിടെ നടക്കാനും പോകുന്നത്. പി ജെ ജോസഫ് പങ്കെടുക്കും എന്ന് ഇതിനോടകം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ ആ കൺവെൻഷനിലും ഉയർന്നു വരാനാണോ സാധ്യത? രേണുക, യു ഡി എഫ് നേതൃത്വം പൂർണ്ണമായി ഈ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ
ജോസ് കെ മാണിക്കൊപ്പം ആണ് നിൽക്കുന്നത്. കാരണം ഈ ചിഹ്നത്തിൻ്റെ കാര്യത്തിലുള്ള അവ്യക്തത പോലും ഏതെങ്കിലും തരത്തിൽ ഒരു തർക്കമായി യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ പറയുന്നില്ല. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പാലായിലെ റെസ്റ്റ് ഹൗസിലുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടി തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളിലെത്തും. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ പി ജെ ജോസഫ് അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. പി ജെ ജോസഫിൻ്റെ പ്രതികരണം നമ്മൾ നേരത്തെ തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചിഹ്നത്തിൽ മാത്രമാണ് തർക്കമുള്ളത്, നേരത്തെ ചിഹ്നം വേണ്ട എന്ന് പറഞ്ഞയാൾ ഇപ്പോൾ തർക്കവുമായി വരുന്നുണ്ട്. ഇത് ശരിയായ കാര്യമല്ല. ഒപ്പം തന്നെ തർക്കം മറ്റൊരു കാര്യം, തിരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് മുന്നിലുണ്ടായത് ജോസ് ടോം നൽകിയ പത്രികയുമായി ബന്ധപ്പെട്ടാണ്, അതിലെ സീലുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഇക്കാര്യത്തിൽ നമ്മൾ പി ജെ ജോസഫിനോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അദ്ദേഹം ആ സീലിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശവാദമോ അല്ലെങ്കിൽ എതിർവിഭാഗത്തെ തള്ളിക്കളയുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അതിനർത്ഥം യു ഡി എഫ് നേതൃത്വം ഇതുവരെ നടത്തിയ സമ്മർദ്ദങ്ങൾക്ക് പി ജെ ജോസഫ് ഒരു പരിധിവരെ വഴങ്ങുന്നു എന്നാണ്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ജോസ് ടോമിൻ്റെ പത്രിക, അതായത് സ്വതന്ത്രനല്ലാത്ത പത്രിക, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള പത്രിക അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് ചിഹ്നം വിട്ടു നൽകണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടാൽ ചിഹ്നം വിട്ടു നൽകാൻ തയ്യാറാണെന്നും പി ജെ ജോസഫ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം അദ്ദേഹത്തിന് മേൽ നടത്തുന്ന സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു എന്നൊരു സൂചനയുണ്ട്. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. കാരണം പി ജെ ജോസഫിനൊപ്പമുള്ളവർ ഇപ്പോഴും ശക്തമായ, അതിശക്തമായ നിലപാടിൽ നിൽക്കുന്നു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പാലായിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക നിമിഷങ്ങളാണ് ഇനിയുള്ളതും എന്നാണ് വിനോദ് സൂചിപ്പിക്കുന്നത്. വിനോദും ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്.